കേരളത്തെ നടുക്കിയ ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകങ്ങളുടെ ഇരകളായ നേതാക്കന്മാരുടെ സൗമ്യ വ്യക്തിത്വത്തെക്കുറിച്ചാണ് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാ നേതാക്കളും പങ്കുവച്ചത്. ബി ജെ പിയുടെ ഒ ബി സി മോർച്ച നേതാവ് രഞ്ജിത് ശ്രീനിവാസും എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാനും പരാധീനതകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നവരാണ്. നാളിതുവരെ ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതികളായിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം സ്വന്തം കർമ്മ മണ്ഡലങ്ങളിൽ പ്രശോഭിച്ചവരാണ് ഇരുവരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമയം ചെലവഴിച്ചവർ. ഇത്തരത്തിൽ പൊതുരംഗത്ത് ശ്രദ്ധേയരായ ഇവരെ എങ്ങനെയാണ് കൊലപ്പെടുത്താൻ അക്രമികൾക്ക് മനസ്സ് വന്നതെന്ന ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ഇരുവർക്കും മക്കൾ രണ്ട് പെൺകുട്ടികൾ വീതമാണ്. ഷാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കുടുംബം പോറ്റാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്ഥാപനം നടത്തുകയാണ്. ധീവരസഭയുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിച്ച് വളർന്നു വന്നയാളാണ് രഞ്ജിത്ത്. തിരക്കുള്ള അഭിഭാഷകനുമായിരുന്നു. സാധാരണക്കാർക്ക് യാതൊരു പരിഗണനകളും നോക്കാതെ സൗജന്യ നിയമസഹായം നൽകാനും ഇദ്ദേഹം തയ്യാറായിരുന്നു. ഇവരുടെ ജനപ്രീതി കൊണ്ടാകാം തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ സ്ഥാനാർത്ഥികളാക്കുന്നതിലേക്കും അവരവരുടെ പാർട്ടി നേതൃത്വങ്ങളെ ചിന്തിപ്പിച്ചത്. രഞ്ജിത്ത് ബി ജെ പിക്ക് പൊതുവെ സ്വാധീനം കുറവായിരുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് 2016 നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 20,000 വോട്ടുകളാണ് നേടിയത്. ഷാൻ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ചപ്പോഴും എസ് ഡി പി ഐയുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 9 മാസം മുൻപ് ചേർത്തല വയലാറിൽ നടന്ന സംഘർഷങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ശേഷം ആലപ്പുഴ ജില്ലയിൽ എസ് ഡി പി ഐയും ബി ജെ പിയുമായി പൊതുവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാനിൻ്റെ കൊലപാതകം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ജോലി കഴിഞ്ഞ് മണ്ണഞ്ചേരിയിൽ നിന്ന് പൊന്നാടുള്ള വീട്ടിലേക്ക് പോകും വഴി വിജനമായ ജംഗ്ഷനിൽ വെച്ചാണ് അജ്ഞാത സംഘം കാറിടിപ്പിച്ചതും തുടരെ തുടരെ വെട്ടി വീഴ്ത്തിയതും. 4 പേർ ചേർന്നാണ് കൃത്യം നിർവഹിച്ചത്. ഷാൻ വീട്ടിലേക്ക് പതിവായി പോകുന്ന സമയം കൃത്യമായി മനസ്സിലാക്കി ഈ സ്ഥലം മുൻകൂട്ടി തിരഞ്ഞെടുത്തതായിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. 40 വെട്ടുകളാണ് ശരീരത്തിലുണ്ടായിരുന്നത്. മരണം ഉറപ്പാക്കുന്നതുവരെ വെട്ടിയിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ച് മണിക്കൂറുകൾക്കകമായിരുന്നു ആലപ്പുഴ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാവായ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കൊലപാതകം നടന്നത്. ഷാനിൻ്റെ പദവികളുമായി ഏറെ സമാനതകളുള്ള ആളായിരുന്നു രഞ്ജിത്തും. ഷാൻ സംസ്ഥാന സെക്രട്ടറി എന്നതുപോലെ രഞ്ജിത്ത് ബി ജെ പിയുടെ ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയാണ്. ഇരുവരും അഭിഭാഷകർ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വരുന്ന സാമ്യവുമുണ്ട്. സാധാരണ പ്രഭാത സവാരി നടത്താറുള്ള രഞ്ജിത്ത് ഇന്നലെ എറണാകുളത്ത് ഒ ബി സി മോർച്ചയുടെ ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനായി പോകാനായി വീട്ടിൽ തയ്യാറാവുകയായിരുന്നു. മൂത്ത മകൾ ഫാഗിയെ ട്യൂഷന് പോകാനായി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് അയച്ച ശേഷം വീടിനുള്ളിൽ ഒരുങ്ങവെയാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. വാതിൽ തുറന്നപ്പോഴേക്കും ഹാളിനുള്ളിലേക്ക് ഇരച്ചു കയറിയ അക്രമികൾ തുരുതുര വെട്ടി തലയ്ക്കും മുഖത്തും ചുറ്റിയേക്കടിച്ചു. മരണം ഉറപ്പാക്കി സംഘം വേഗത്തിൽ സ്ഥലം വിട്ടു. വയോധികയായ മാതാവ് വിനോദിനിയുടെ കൺമുന്നിലാണ് കൃത്യം നടത്തിയത്. അടുക്കളയിൽ ചായ ഉണ്ടാക്കുകയായിരുന്നു ഭാര്യ ലിസ. ഭാര്യ ലിസയും ഇളയ മകളും ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും രഞ്ജിത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. ഉടൻ അക്രമികൾ കടന്നു കളഞ്ഞു. രാഷ്ട്രീയപരമായോ തൊഴിൽപരമായോ രഞ്ജിത്തിന് ശത്രുക്കൾ ഉള്ളതായി അറിയില്ലെന്ന് നാട്ടുകാരും പറയുന്നു.